ഹായ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. നിങ്ങൾ ആരും സ്കാമിൽ പോയി പെടാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോയും അതിൻ്റെ കൂടെ തന്നെ ലാസ്റ്റ് വീഡിയോയ്ക്ക് വന്ന് കമൻസിനും എനിക്ക് പേഴ്സണലായിട്ടുള്ള കുറേ ക്വയറീസിനും ഞാനത് റിപ്ലൈ തരികയാണ് ഈ വീഡിയോയിലൂടെ. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. നിങ്ങൾക്ക് വരുന്ന നോട്ടിഫിക്കേഷൻ അപ്പോൾ അറിയാൻ പറ്റും. ഇതുപോലുള്ള കൂടുതൽ വീഡിയോസ് ഞാൻ ഇടുന്നതായിരിക്കും. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം ഇടാനായിട്ടാണ്. എല്ലാവരും ഒഴിത്തി എക്സാം എഴുതുന്നവരാണ്, അപ്പം എങ്ങനെയും പാസ്സാകണം എന്നൊക്കെ പറഞ്ഞാണ് എല്ലാവർക്കും നടക്കുന്നത്. അപ്പം ഇങ്ങനെയുള്ള ആൾക്കാരെ വീഴ്ത്താനായിട്ട് കുറേ ആൾക്കാരുണ്ട്. നമുക്ക് ഒഴിത്തി എഴുതാതെ എക്സാം എഴുതാതെ പാസ്സാക്കി തരാം, മാർക്കിനകത്ത് ചേഞ്ച് വരുത്തി തരാം, നിങ്ങൾ റിമാർക്കിംഗ് കൊടുക്കുമ്പം നിങ്ങൾക്ക് റിസൾട്ട് വരുന്നതിന് മുമ്പായിട്ട് നിങ്ങളുടെ മാർക്കിൽ മാർക്ക് ചേഞ്ച് വരുത്തി തരാം, അതുപോലെ തന്നെ റീമാർക്കിംഗ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനകത്ത് ചേഞ്ച് ചെയ്ത് വരുത്തി തരാം, ഫുള്ള് നാല് മുടികളും ബിയാക്കി തരാം എന്നൊക്കെ പറഞ്ഞ് ഇഷ്ടംപോലെ ആൾക്കാർ കോണ്ടാക്ട് ചെയ്യുന്നുണ്ട്. നമുക്ക് ഫേസ്ബുക്കിൽ നോക്കിയാൽ തന്നെ അറിയാം. ഞാൻ ഈ കാണിക്കുന്ന ഒരു ആഡ്, ഇതാ ഇതുപോലെ ഈ ആഡ് വരുന്ന പോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടംപോലെ ആഡ് കാണാൻ പറ്റും. കോണ്ടാക്ട് നമ്പർ ഉൾപ്പെടെ ആൾക്കാർ അയച്ചു തരും, നിങ്ങൾ കോണ്ടാക്ട് ചെയ്യും. നിങ്ങൾ കോണ്ടാക്ട് ചെയ്ത് കഴിയുമ്പം അവർ പറയും നിങ്ങളുടെ സ്കോർ ചേഞ്ച് ചെയ്ത് തരാം, ഞങ്ങളിങ്ങനെ ചേഞ്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, അപ്പം റിസൾട്ട് വന്നു കഴിയുമ്പോൾ കോണ്ടാക്ട് ചെയ്താൽ മതി എന്ന് പറയും. അല്ലെങ്കിൽ റീമാർക്കിംഗ് കൊടുക്കുന്നതിന് എത്ര ദിവസം മുമ്പ് നമ്മളെ കോണ്ടാക്ട് ചെയ്യാമെന്ന് പറയും. നമുക്കിത് വിശ്വാസമാകാനായിട്ട് അവരെന്ത് കൊടുക്കും, അവർ നമ്മളുടെ ID പാസ്വേഡ് മേടിക്കും. മേടിച്ചിട്ട് അതിനകത്തിൽ അവർ ചേഞ്ച് ചെയ്യുന്ന പോലെ കാണിച്ചു തരും. ഇതെല്ലാം എഡിറ്റിംഗ് വർക്കുകളാണ്. നിങ്ങൾക്ക് വാട്സാപ്പിൽ അവർ വീഡിയോയോ അയച്ചു തരും. കാരണം ഇത് ഞാൻ ഇത്ര ക്ലാരിറ്റി ആയിട്ട് പറയാനുള്ള കാരണം, ബിക്കോസ് കഴിഞ്ഞ ദിവസം ഒരാൾ എന്നെ വിളിച്ചു, ആ കൊച്ചിൻ്റെ കയ്യിൽ നിന്ന് 35,000 രൂപ മേടിച്ച് മാർക്ക് ചേഞ്ച് ചെയ്ത് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് 35,000 രൂപ മേടിച്ചു. അപ്പം ചേഞ്ച് ആകുന്നില്ല. പുള്ളിക്കാരൻ ചോദിച്ച് പറഞ്ഞു വീണ്ടും പൈസ വേണം, 15,000 രൂപ വേണം, എങ്കിലേ അത് ചേഞ്ച് ചെയ്ത് തരാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു. അപ്പം പുള്ളിക്കാരിക്ക് സംശയം തോന്നി. പുള്ളിക്കാരിയുടെ ഫ്രണ്ട് ത്രൂ ആണ് പുള്ളിക്കാരി ഇതിൽ വന്നത്. അപ്പം ഫ്രണ്ടും കൊടുത്തു പൈസ, പുള്ളിക്കാരിയും കൊടുത്തു പൈസ, 10-35,000 രൂപ അങ്ങ് പോയി കിട്ടി. ഒരു എക്സാം എഴുതാനുള്ള പൈസ അങ്ങ് പോയി കിട്ടി. അപ്പം എനിക്ക് പറയാനുള്ളത്, ഇങ്ങനെ ആർക്കും മാർക്ക് ചേഞ്ച് ചെയ്യാനുള്ള ഒരു ഉപാധിയില്ല. ഇത് ഒന്നും അറിയാൻ മേത്ത ഒരാളാണ്, ഒരു കാര്യം അറിയത്തില്ല, എവിടാണെന്നോ ഏതാണോ ഒന്നും അറിയത്തില്ല. നമുക്ക് നാട്ടിലൊക്കെ ഒരു സിം എടുക്കണമെങ്കിൽ നമുക്ക് കടയിൽ പോയ ID കാർഡ് ആധാർ കാർഡ് എന്തെങ്കിലും കൊടുത്താലേ നമുക്ക് സിം എടുക്കാൻ പറ്റത്തുള്ളൂ. ബാക്കിയുള്ള കൺട്രിയിലൊക്കെ നമ്മൾ ഇപ്പം UKയിലാണെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു സൂപ്പർ മാർക്കറ്റിൽ പോകുന്നു, അവിടെ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടംപോലെ സിം എടുക്കാൻ കാണും. നിങ്ങളൊരു സിം എടുത്തുകൊണ്ട് പോരുക, ആരാ എടുത്തെന്നോ എന്താ എടുത്തെന്നോ എപ്പോഴാ എടുത്തെന്നോ ഒന്നും ആർക്കും അറിയത്തില്ല. നിങ്ങൾ സിം എടുക്കുക, പേയ്മെൻറ്റ് ചെയ്യുക, വരിക, അത് ഏതെങ്കിലും മൊബൈലിൽ ഇടുക. ഇപ്പം നിങ്ങൾ നാട്ടിൽ പോയിട്ടായാലും അല്ലെങ്കിൽ ഞാനിപ്പോൾ നാട്ടിൽ കൊണ്ടുവന്നിട്ട് വേറൊരാൾക്ക് കൊടുത്തിട്ടായാലും അവർക്ക് UK SIM യൂസ് ചെയ്യാൻ പറ്റും. അത് എവിടെ നിന്ന് വേണമെങ്കിലും ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും. വാട്സാപ്പ് ആണ്, അതിനകത്തിൽ നോർമൽ കോളൊന്നും വരുന്നില്ല. ഒന്നും അറിയാൻ പറ്റാറില്ല. എന്താ ആവശ്യത്തിനാണ് ഈ പൈസ കൊണ്ട് കൊടുക്കുന്നത്? നിങ്ങൾക്ക് ആ പൈസയ്ക്ക് ഒരു ഡേറ്റ് കൂടെ എടുത്തിട്ട് നിങ്ങൾ വെറുതെ പൈസ കളയാതെ നിങ്ങൾ ഈ അങ്ങനെയുള്ള പരിപാടിക്കൊന്നും പോരുത്, ദയവീത് പോരുത്. നിങ്ങൾ വിളിച്ചാൽ കിട്ടത്തും ഇല്ല, അഡ്രസ്സും ഇല്ല, ഒന്നും ഇല്ലാത്ത ആൾക്കാരാണ്. അതുകൊണ്ട് ഞാനൊരു റിക്വസ്റ്റ് ആണ്, നിങ്ങൾ എന്തൊക്കെ ചെയ്താലും അവരത് ചേഞ്ച് ചെയ്ത് തരത്തില്ല, അതിനകത്തുള്ളൊരു ചേഞ്ച് വരാൻ പോകുന്നില്ല. സോ കീപ് ഇൻ മൈൻഡ്, ഇങ്ങനെയുള്ള സ്കാമിൽ പോയി പെടരുത്. ഇത് നിങ്ങൾക്ക് പൈസ നഷ്ടമാവുന്നേ ഉള്ളൂ, ഇഷ്ടംപോലെ ആൾക്കാരുടെ പൈസ പോയിട്ടുണ്ട്. ആരും പുറത്ത് പറയത്തില്ല. പുറത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഓ നീ മണ്ടി അല്ലെ നീ മണ്ടൻ നീ ആയിട്ട് അങ്ങനെ കൊടുത്തെ എന്ന് പറയും. അതുകൊണ്ട് പലരും ഇത് പുറത്തു പറയത്തില്ല. എൻ്റെ അടുത്ത് പലരും പറഞ്ഞിട്ടുണ്ട് ഇതുപോലുള്ള കാര്യങ്ങൾ. അപ്പം ആ കൊച്ചിൻ്റെ അടുത്ത് പറഞ്ഞു എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ പറ്റുന്ന ചെയ്യ്, ഞങ്ങൾ ഒത്തിരി ചെയ്തു. ഞാൻ പറഞ്ഞു ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, ഇതാണ് അവസ്ഥ. പിന്നെ ഞാൻ പറഞ്ഞു ഞാൻ വേണമെങ്കിൽ യൂട്യൂബിലൊരു വീഡിയോ ഇടാം, മറ്റുള്ളവർക്ക് ഇതുപോലെ പണി കിട്ടാതിരിക്കാനായിട്ട് ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞു. നമ്മളെ കൊണ്ട് അതേ ചെയ്യാൻ പറ്റത്തുള്ളൂ, നമുക്കിപ്പോൾ ആളെ ട്രേസ് ചെയ്യാൻ ഒന്നും അറിയാൻ പറ്റത്തില്ല. ഞാൻ ആ കൊച്ചിൻ്റെ ഇന്ന് പൈസ മേടിച്ച ആളുടെ സ്ക്രീൻഷോട്ട് ഉൾപ്പെടെ ഞാൻ അതിൽ ഷെയർ ചെയ്യാം. ഈ കാണുന്ന ടീമാണ് പുള്ളിക്കാരിയെ കോണ്ടാക്ട് ചെയ്തേക്കുന്നത്, അവരുടെ ഇത് പൈസയും മേടിച്ചു. ഞാൻ ഈ നമ്പറൊക്കെ ഹൈഡ് ചെയ്യുന്നത്, ഈ നമ്പർ കണ്ടിട്ട് എല്ലാവരും അതി വിളിക്കും, വിളിച്ച് വെച്ച് സത്യമാണോ അല്ലെങ്കിൽ അവർക്ക് ചെയ്യാം, എല്ലാവരും പാസ്സാകണമെന്നുള്ള ഇൻറ്റൻഷനിലാണ്. ബട്ട് നിങ്ങളുടെ പൈസ പോത്തേ ഉള്ളൂ. കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ഇട്ടായിരുന്നു OET ഡേറ്റ് ബുക്കിങ്ങിൻ്റെ കാര്യത്തിൽ, ഫസ്റ്റ് ഡേറ്റ് വേണോ സെക്കൻഡ് ഡേറ്റ് വേണോ എന്ന് ചോദിച്ചിട്ട്, ഏതാണ് നല്ലത്, പിന്നെ സെൻറ്റർ എടുക്കുമ്പോൾ ഏത് സെൻറ്റർ എടുക്കണം എന്നൊക്കെ ചോദിച്ച് ഞാൻ രണ്ട് വീഡിയോ ഇട്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടുള്ള എൻക്വയറി എനിക്ക് എല്ലാം ഡേറ്റ് ചേഞ്ച് ചെയ്യണം, എടുത്തേക്കുന്ന ഡേറ്റ് സെക്കൻഡ് ഡേറ്റ് ആണ് എടുത്തേക്കുന്നത്, അപ്പോൾ ആ ഡേറ്റ് ചേഞ്ച് ചെയ്യണം, സെൻറ്റർ എടുത്തേക്കുന്നത് സെയിം സെൻറ്ററിലാണ്, ഇപ്പോൾ രണ്ടുമൂന്ന് വട്ടം എഴുതി, അപ്പോൾ വീണ്ടും അവിടെ തന്നെ എഴുതാനൊരു മടി, അപ്പോൾ സെൻറ്റർ ചേഞ്ച് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് ആൾക്കാർ ഒത്തിരി പേര് കോണ്ടാക്ട് ചെയ്ത്. ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് പറയാനുള്ളത്, ഇപ്പം ഒരു സെൻറ്ററിൽ എക്സാം വീണ്ടും വീണ്ടും എഴുതി എന്ന് പറഞ്ഞ് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. ഇപ്പോൾ സൗദി അല്ലെങ്കിൽ ഖത്തർ ഗൾഫ് കൺട്രീസിൽ നിങ്ങൾ ഡേറ്റ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ
നമുക്ക് അത് ചേഞ്ച് ചെയ്ത് എഴുതാൻ പോകാൻ വേറെ ഓപ്ഷൻസ് ഒന്നുമില്ല. ഞാൻ പറഞ്ഞത് അല്ലാതെ ഓപ്ഷൻസ് ഉള്ള ഒത്തിരി ആൾക്കാരുണ്ട്. അവരോടാണ് പറഞ്ഞത് അവർക്ക് കംഫോർട്ടബിൾ ആണെന്നുണ്ടെങ്കിൽ എല്ലാ പ്രാവശ്യവും ഒരു സെന്റർ തന്നെ എഴുതാതെ ചേഞ്ച് ചെയ്യുന്നതാണ് നല്ലതെന്നാണ് ഞാൻ പറഞ്ഞത്. ഒരു ഡേറ്റ് ചേഞ്ച് ചെയ്ത് എഴുതി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു സെന്ററ് മാറ്റി വേറൊരു സെന്ററിൽ എഴുതുന്നത് നല്ലതാണ്. പക്ഷേ ഇപ്പം ഈ സൗദി, ദുബായ് അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ അവർക്ക് ഓപ്ഷൻസ് കുറവാണ്. ഇപ്പം ഖത്തറിലാണെങ്കിൽ, ഖത്തറിലെ ഒമാനിലാണെങ്കിൽ രണ്ട് സെന്ററേ ഉള്ളൂ, കുവൈറ്റിലാണെങ്കിൽ മൂന്ന് സെന്ററേ ഉള്ളൂ. അവിടെയൊക്കെ ആൾക്കാർ അവരുടെ കൺവീനിയൻസ് അനുസരിച്ച് പോയി എഴുതുന്നതാണ് നല്ലത്. ഞാൻ എപ്പോഴും പറഞ്ഞായിരുന്നു ഇത് നാട്ടിൽ ഒത്തിരി ഓപ്ഷൻസ് ഉള്ളവരോടാണ് പറഞ്ഞത് നിങ്ങൾക്ക് പോയി എഴുതാൻ പറ്റുവാണെങ്കിൽ ചേഞ്ച് എഴുതുന്നത് നല്ലതാണ്. അപ്പോൾ കുറേ ക്വസ്റ്റ്യൻസ് ഒന്ന് അങ്ങനെ എഴുതുകൊണ്ട് പ്രയോജനം എന്താണ്, അങ്ങനെ എഴുതിയ പ്രയോജനം ഉണ്ടോ? അതൊരു ഓപ്ഷനാണ്, യു ക്യാൻ ട്രൈ ഇറ്റ്. നിങ്ങൾ അത് ചെയ്തു നോക്കുന്നത് നല്ലതാണെന്നാണ് ഞാൻ പറഞ്ഞത്. പിന്നെ എക്സാം ഡേറ്റ് എടുത്തു, സെക്കൻഡ് ഡേറ്റ് ആണ് എടുത്തത്, എല്ലാവർക്കും ഫസ്റ്റ് ഡേറ്റിലോട്ട് മാറ്റണം. അതങ്ങനെ ചെയ്തിട്ട് കാര്യമില്ല. നിങ്ങളിപ്പോൾ 12,000 രൂപ കൊടുത്ത് ഡേറ്റ് ചേഞ്ച് ചെയ്യുന്നു, അതിനകത്തിൽ വലിയ കാര്യമൊന്നുമില്ല. നിങ്ങൾ എക്സാം ഡേറ്റ് എന്തായാലും എടുത്തു, ഈ സെക്കൻഡ് ഡേറ്റ് എഴുതുന്ന ആർക്കും കിട്ടുന്നില്ല, ഇഷ്ടംപോലെ പേർക്ക് കിട്ടുന്നുണ്ട്. അപ്പം ഞാൻ അതിനകത്ത് പറഞ്ഞത് ഈ ഫസ്റ്റ് ഡേറ്റിൽ എടുത്തു കഴിഞ്ഞാൽ എല്ലാ പ്രൊഫഷനും ഉള്ളതുകൊണ്ട് കുറച്ച് ഈസി ആയിരിക്കും എന്നാണ് പറഞ്ഞത്. അല്ലാതെ ആരും തോക്കുന്നു, എല്ലാവരും തോറ്റു പോകുന്നു എന്നൊന്നുമല്ല ഞാൻ പറഞ്ഞത്. നിങ്ങൾക്ക് കൺവീനിയൻ്റ് തോന്നുന്ന ഡേറ്റ് നോക്കി എഴുതുക. ഞാനൊരിക്കലും ആരോടും ഡേറ്റ് ചേഞ്ച് ചെയ്യാനൊന്നും പറയുന്നില്ല. നിങ്ങൾക്ക് കൺവീനിയൻ്റ് ആണെന്നുണ്ടെങ്കിൽ ആ ഡേറ്റ് തന്നെ എഴുതുക. ഇപ്പോൾ സെക്കൻഡ് ഡേറ്റ് എഴുതിയ ആൾക്കാർക്ക് കിട്ടുന്നില്ല എന്ന് വെച്ചാൽ ഇഷ്ടംപോലെ ആൾക്കാർക്ക് കിട്ടുന്നുണ്ട്. മെറ്റീരിയൽസ് ടഫാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടഫാണെന്ന് എപ്പോഴും പറയാൻ പറ്റത്തില്ല. എപ്പോഴും ടഫായിരിക്കണം എന്നില്ല, അത് ഡിപ്പെൻസ് ആണ്. ഇപ്പം ഇയർ എൻഡിങ്ങും ഇയർ സ്റ്റാർട്ടിങ്ങും എല്ലാവരും പറയുന്നത് ഭയങ്കര ടഫാണ്, ബട്ട് ഒത്തിരി പേര് പാസ്സാവുന്നുണ്ട്. ഇയർ സ്റ്റാർട്ടിങ്ങിലൊക്കെ ഒത്തിരി റിസൾട്ട് വരുന്നുണ്ട്. അപ്പം നിങ്ങൾ അത് നോക്കിയിട്ട് വേണം ഡേറ്റ് എടുക്കാനായിട്ട്. ഞാനൊരു ഓപ്ഷൻ പറഞ്ഞതാണ്, നിങ്ങൾ കുറേ നാൾ ട്രൈ ചെയ്തിട്ടുള്ളവരാണെങ്കിൽ ഇങ്ങനെയൊക്കെ ചേഞ്ച് ചെയ്ത് നോക്കുക എന്നുള്ളത്. ന്യൂ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുന്നതിന്, ഞാൻ പ്രൊഫൈൽ ചേഞ്ച് ചെയ്ത കാര്യം പറയുന്നത്, അപ്പോൾ അതിനെക്കുറിച്ച് കുറേ എൻക്വയറി വന്നു. പ്രൊഫൈൽ ചേഞ്ച് ചെയ്യാനായിട്ട് എങ്ങനെയാണ് ചേഞ്ച് ചെയ്തത്, എന്താണ് ചെയ്യേണ്ടത്, പാസ്പോർട്ട് മാറുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട്, ആധാർ വെച്ച് എഴുതാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചിട്ട് ഒത്തിരി മെസ്സേജസ് വന്നു. അപ്പോൾ അതിനകത്ത് എനിക്ക് പറയാനുള്ളത്, ഈ പ്രൊഫൈൽ ചേഞ്ച് ചെയ്യാന്ന് പറഞ്ഞാൽ ജസ്റ്റ് മെയിൽ ഐ ഡി വെച്ചിട്ട് പുതിയൊരു മെയിൽ ഐ ഡി വെച്ചിട്ട് പുതിയൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തു. പാസ്പോർട്ട് ബാക്കി ഡീറ്റെയിൽസ് എല്ലാം സെയിം ആണ്, അതിനകത്ത് ഒരു ചേഞ്ചും വരുന്നില്ല. പുതിയൊരു മെയിൽ ഐ ഡി, പഴയ പോലെ പാസ്പോർട്ട്, പാസ്പോർട്ട് സൈസ് ഫോട്ടോ, അതായത് വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ഫോട്ടോ, മെയിൽ ഐ ഡി, ഫോൺ നമ്പർ ഇതെല്ലാം ഉണ്ടെന്നുണ്ടെങ്കിൽ പുതിയ മെയിൽ ഐ ഡി വേണമെന്നേ ഉള്ളൂ, നമുക്ക് പുതിയൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം. അതിനകത്ത് ക്ലബ് ചെയ്യുന്നതിന് ഒരു പ്രശ്നമില്ല, അതും കുറേ ക്വയറീസ് വന്നു. ക്ലബ് ചെയ്യുന്നതിന് പ്രോബ്ലം ഒരു പ്രോബ്ലം ഇല്ല, നമുക്ക് ക്ലബ് ചെയ്യാം. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി, ഡെഫിനറ്റ്ലി ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. അതല്ലാന്നുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പർ ഉണ്ട്, എന്തെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി. ഇതൊക്കെ എൻ്റെ ഒരു അഭിപ്രായമാണ്, വേണോ വേണ്ട എന്നുള്ളത് ചിന്തിക്കേണ്ട നിങ്ങളാണ്. ഞാൻ പറഞ്ഞെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ആരും ചേഞ്ച് ചെയ്യാനോ പുതിയ പ്രൊഫൈൽ എടുക്കാനോ ഒന്നും നിൽക്കേണ്ട. നിങ്ങൾക്ക് കൺവീനിയൻ്റ് എന്ന് തോന്നിയാൽ മാത്രം ചെയ്യുക. ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞതാണ്. ഞാൻ കുറേ നാളായിട്ട് ഈ ഒരു ഫീൽഡിൽ നിൽക്കുന്നതുകൊണ്ട് എനിക്കറിയാവുന്ന കാര്യം ഞാൻ നിങ്ങളോട് ഡിസ്കസ് ചെയ്തതാണ്. എന്തെങ്കിലും കൺസേൺ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി, ഡെഫിനറ്റ്ലി ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. നിങ്ങൾക്ക് എക്സാമിന് ഡേറ്റ് ബുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം, ഞാൻ ഡേറ്റ് എടുത്ത് കൊടുക്കുന്നുണ്ട്. OET, CBT എല്ലാത്തിനും ഞാൻ ഡേറ്റ് എടുത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം എന്തെങ്കിലും കൺസേൺ ഉണ്ടെങ്കിൽ നിങ്ങൾ വാട്സാപ്പിൽ മെസ്സേജ് അയയ്ക്കുക. സ്റ്റേ ട്യൂൺ ഫോർ ദ നെക്സ്റ്റ് വീഡിയോ. താങ്ക് യു.